<applause> الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعلم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاد أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി ചെയ്യുകയാണ് നമ്മെ എല്ലാവരെയും അവന്റെ നല്ലവരായ മുത്തക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോക മുസ്ലിം പ്രതിനിധികൾ മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ദുൽഹജ്ജ് മാസത്തിൽ ആഗോള മുസ്ലിം സംഗമം നടക്കുകയാണ് അഖിലലോക മുസ്ലിം സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിച്ചത് സ്ഥലം നിശ്ചയിച്ചത് അല്ലാഹു സുബാൻഹുവത്താലയാണ് അത് അനൗൺസ് ചെയ്യാൻ ഈ ഇന്റർനാഷണൽ കോൺഫറൻസ് ഈ അന്താരാഷ്ട്ര സമ്മേളനം അനൗൺസ് ചെയ്യാൻ അള്ളാഹു സുബാൻ നഹുവത്താല ഇബ്രാഹിം നബിയെ ഏൽപ്പിക്കുകയുണ്ടായി ിൽ ഹജ് ഹജ്ജിന് ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക ജനങ്ങളിൽ ഹജ്ജ് അനൗൺസ് ചെയ്യുക അവർ കൽനടയായിട്ട് വരും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അനൗൺസ് കേട്ട് ഈ പ്രഖ്യാപനം കേട്ട് അവർ എത്തിച്ചേരും എന്ന് അള്ളാഹു സുബ്രഹാനഹത്താല് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ് അറിയിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും അത് ഇബ്രാഹിം നബി അലഹിസ്സലാമിനും ഉണ്ടായി അദ്ദേഹം ചോദിച്ചു ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് എത്രയാള് കേൾക്കും ഒന്നാമത് അവിടെ ആള് കുറവാണ് പിന്നെ എന്റെ ശബ്ദത്തിന് എത്തിച്ചേരാവുന്ന ഒരു ദൂരപരിധിയുണ്ട് അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുക അതിന് അള്ളാഹു സുബാൻ ഹു വത്താല പറഞ്ഞ മറുപടി അതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല യാ ഇബ്രാഹീം നീ വിളിച്ചാൽ മതി അനൗൺസ് ചെയ്താൽ മതി അതെല്ലാവരുടെയും കാതിലെത്തിക്കുക എന്ന ചുമതല എന്റേതാണ് അതുകൊണ്ട് അത് ആലോചിച്ച് നീ വിഷമിക്കേണ്ടതില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് തലവുണ്ണാക്കേണ്ടതില്ല നീ പറഞ്ഞതുപോലെ അനൗൺസ് ചെയ്യുക അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് ഇബ്രാഹിം നബി അലഹിസലാമിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനമായി ലോകത്തുടനീളമുള്ള ആളുകൾ ഇതാ മക്കയിലേക്കിങ്ങനെ ഒഴുകുകയാണ് ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ മക്കയിലേക്കിങ്ങനെ ഓടി വരികയാണ് ഇത് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ആഹ്വാനത്തിന്റെ പ്രതിഫലനമാണ് അള്ളാഹു സുബാനയുടെ വിളിക്കുള്ള ഉത്തരമാണ് ജനങ്ങളിങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓടി വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു ലബൈക് അള്ളാഹമ്മ ലബൈക്ക് പഠിച്ചവനെ ഞങ്ങൾ ആഫ്രിക്കയുടെ അങ്ങേ മൂലയിൽ നിന്ന് വരികയാണ് ഞങ്ങൾക്ക് നിന്റെ വിളി കേൾക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചു ഞങ്ങൾ ചൈനയിൽ നിന്ന് വരികയാണ് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വരികയാണ് ഞങ്ങൾ ജപ്പാനിൽ നിന്ന് വരികയാണ് ഇങ്ങനെ ലോകത്തുള്ള സകല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിനരികെ എത്തിയിട്ട് വിളിച്ചു പറയുന്നു അള്ളാഹു സുബാനഹുല അവരെ വിളിച്ചു അവരിതാ ഓടിയെത്തി അവർ വന്നിരിക്കുന്നു വന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയുന്നു ഞങ്ങളിതാ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് നിന്റെ വിളി കേട്ടെത്തിയിരിക്കുന്നു എന്നാൽ സഹോദരന്മാരെ ഈ വിളി നമ്മളും കേട്ടതല്ലേ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ഈ വിളി നമ്മളും കേട്ടതല്ലേ എന്നിട്ടെന്തേ അല്ലാഹുവിന്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാൻ നമുക്ക് തോന്നാതിരുന്നത് അല്ലാഹു അവന്റെ വീട്ടിലേക്ക് നമ്മെ വിരുന്നിന് വിളിച്ചു വിരുന്നിന് ക്ഷണിച്ചു വരൂ എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു പക്ഷേ എന്തേ ഇതുവരെ ഒന്ന് പോയി നോക്കാതിരുന്നത് കുശുമ്പ് കുറുമ്പ് പിണക്കം ഇതല്ലാഹുവിനോടുണ്ടോ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകാതിരുന്നത് എന്തേ മറ്റു പല വീട്ടിലേക്കും പലതിനും വിളിച്ചാൽ നമ്മൾ പോവാതിരിക്കാറുണ്ട് അതിന് നമുക്ക് പല ന്യായങ്ങളുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അള്ളാഹു നിങ്ങളെ ക്ഷണിച്ചിട്ട് ആ ക്ഷണം നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്തേ നിങ്ങൾ പോകാതിരുന്നത് പിശുക്ക് മടി പേടി ഇതൊക്കെയാണോ ചില ആളുകൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ വീട്ടിലെത്താൻ കുറച്ച് കാശ് ജലമാണ് അത് ചെലവഴിക്കാൻ എനിക്ക് മനസ്സില്ല അള്ളാഹുവിന്റെ വീട്ടിലെത്താൻ എനിക്ക് പേടിയാണ് കാരണം അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അള്ളാഹു അവിടെ പിടിച്ചു വെച്ചെങ്കിലോ ഇങ്ങനെ പേടിയാണോ അല്ലാഹു സുബാനഹ പറയുന്നു ഇന്ന മുബാറക്കൻ ആലമീൻ ലോകത്തെ ആദ്യത്തെ വീട് ഇന്ന ഔവല ബൈ ഒന്നാമത്തെ വീട് ഒന്നാം നമ്പർ വീട് അത് മക്കയിലുള്ള അള്ളാഹു സുബാന മനുഷ്യർക്കു വേണ്ടി നിർമ്മിച്ച ഉണ്ടാക്കപ്പെട്ട ആ ഭവനമാണ് അത് അനുഗ്രഹമാണ് ലോകത്തുള്ള സകല ജന ജനങ്ങൾക്കും അനുഗ്രഹമാണ് ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ വീട് കാണാൻ ഗ്രഹമില്ലേ ആ വീട് അള്ളാഹുവിന്റെ വീടാണ് ബൈത്തുല്ലാ അള്ളാഹുവിന്റെ വീടാണത് ബൈത്തുൽ അതീഖ് സ്വാതന്ത്ര്യത്തിന്റെ ഗേഹമാണത് അതൊന്ന് കാണാൻ നിന്റെ മനസ്സ് കൊതിക്കുന്നില്ലേ അള്ളാഹു സുബാനഹുവല തുടർന്നു പറയുന്നു ഫീഹി ആയാ അവിടെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് തെളിവുകളുണ്ട് പോയി നോക്ക് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സ്ഥലമാണ് അവിടെ എത്തിയാൽ നീ എല്ലാം മറക്കും ആരവിടെ പ്രവേശിച്ചോ അവൻ സുരക്ഷിതനായിരിക്കും അവനെ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല അതുകൊണ്ട് വലില്ലാഹി ഹജ്ജുൽ ഇലൈഹി സബീല അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ ഭവനം സന്ദർശിച്ച് ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധ ബാധ്യതയാണ് അള്ളാഹുവിന് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് കഫർ ആരെങ്കിലും ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ കാഫിറായാൽ സകല മനുഷ്യരിൽ നിന്നും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് റനിയാണ് അപ്പൊ ഭൂമിയിലെ ആദ്യത്തെ ഭവനം കാണണമോ വാ അവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം വാ ഇബ്രാഹിം നബി അലഹിസലാമിന്റെ പ്രാർത്ഥനാ സ്ഥലം കാണണോ വാ നിനക്ക് ജീവിതത്തിൽ അസമാധാനമുണ്ടോ അസ്വസ്ഥതയുണ്ടോ വരൂ പേടി തോന്നുന്നുണ്ടോ ഇങ്ങോട്ട് വരൂ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതായി നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ അള്ളാഹുവിന്റെ ഈ സുരക്ഷിത ഭവനത്തിലേക്ക് വരൂ അവിടെ വന്നാലോ ആമിന അവിടെ വന്നവൻ അവൻ സുരക്ഷിതനായിരിക്കും അവന് പിന്നെ പേടിക്കേണ്ടതില്ല അവിടെ എത്താൻ കഴിവുള്ളവരൊക്കെ അതുകൊണ്ട് നിർബന്ധം കമ്പൽസറി എന്താണ് നിർബന്ധം അവിടെ എത്തിപ്പെടാൻ കാശുണ്ടോ അവിടെ എത്താൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ അവിടെ പോകൽ നിർബന്ധമാണ് ഒരിക്കൽ എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവിടെ എത്താത്തവൻ സൗകര്യമുണ്ടായിട്ടും അവിടെ എത്താത്തവൻ മുസ്ലിം അല്ല അവൻ കാഫിറാണ് ഇത്ര ഗൗരവത്തിൽ ഈ സംഗതി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അവിടെ എത്താത്തവൻ കാഫിറാണ് വമൻ കഫറ ഹജ്ജ് ചെയ്യാൻ സൗകര്യമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവൻ അവൻ കാഫിറാണ് വമൻ കഫറ പക്ഷെ നിങ്ങൾ കാഫിറായത് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അള്ളാഹുവിന്റെ പ്രതാപത്തിന് എന്തെങ്കിലും കുറവ് വരുമോ ഒരു കുറവും വരില്ല വമൻ കഫറീൽ അള്ളാഹുവിന് ലോകരുടെ ഒരു ആശ്രയവും ആവശ്യമില്ല നിങ്ങൾ അവിടെ വന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഇജ്ജത്ത് വർദ്ധിക്കില്ല നിങ്ങൾ അവിടെ വരാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ ഇജ്ജത്തിന് യാതൊരു കുറവും വരുന്നില്ല വന്നാൽ നിങ്ങൾക്ക് നല്ലത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ഇതാണ് അള്ളാഹു സുബാന ഹുല സൂറത്തു ആലു അമ്രാൻ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സഹോദരന്മാരെ അള്ളാഹുവിന്റെ വീട് സന്ദർശിക്കാതിരിക്കാൻ എന്താണ് കാരണം എന്താണ് നമുക്ക് തടസ്സം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം നമ്മുടെ സൌകര്യങ്ങൾ ഇതൊക്കെയാണോ ആണെങ്കിൽ അത് വളരെ ഗുരുതരമാണ് അതൊക്കെ നശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം മതി മിനിറ്റുകൾ മാത്രം മതി കൊൽ അള്ളാഹു പറയുകയാണ് ചോദിക്കുക

നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ വീട് ഇതൊക്കെയാണോ ഇലൈക്കും അള്ളാഹുവിനേക്കാൾ അവന്റെ ദൂതനേക്കാൾ അവന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് താൽപ്പര്യം എന്നാൽ കാത്തിരുന്നോളൂ അള്ളാഹുവിന്റെ ശിക്ഷ എപ്പോഴാണ് ഇറങ്ങുക എന്ന് കാത്തിരുന്നോളൂ ഈ പറഞ്ഞതൊക്കെയാണ് അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതെങ്കിൽ ശിക്ഷ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്ന് കാത്തിരുന്നോളൂ സഹോദരന്മാരെ പലതരത്തിലുള്ള ആരാധനകൾ നമ്മൾ നിർവഹിക്കാറുണ്ട് നമസ്കാരമുണ്ട് ജക്കാത്തുണ്ട് നോമ്പുണ്ട് ഹജ്ജ് ഉണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളാണ് നമസ്കാരം ജീവിതത്തിൽ ഒരു ദിവസത്തിൽ അഞ്ചു തവണ നിർവഹിക്കേണ്ട നിർബന്ധമായ ആരാധനയാണ് ജക്കാത്ത് പലർക്കും ഒരു മാസത്തിൽ നിർബന്ധമാകുന്നതാണ് അതിന്റെ നിസ്വാപത്തുമ്പോൾ നോമ്പ് കൊല്ലത്തിൽ ഒരു മാസമാണ് വർഷത്തിൽ ഒരു മാസമാണ് എന്നാൽ ഹജ്ജോ ഒരിക്കലാണ് ഇതിന്റെയൊക്കെ സീക്വൻസ് അതിന്റെയൊക്കെ ഫ്രീക്വൻസി ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ഓർഡറും അതിന്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യത്തിന് അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രാധാന്യമുണ്ട് ഹജ്ജ് അങ്ങനെയാണ് അത് ഒരിക്കൽ മാത്രം ചെയ്യുന്നതാണ് ചെയ്യേണ്ടതാണ് പൂർണമായ അഴിച്ചുപണിയാണ് നമ്മെ നമ്മൾ തന്നെ അഴിച്ചു പണിയുന്നതിന്റെ പേരാണ് ഹജ്ജ് അതൊരു എഞ്ചിൻ പണിയാണ് പൂർണമായ അഴിച്ചുപണിയാണ് ജീവിതം അഴിച്ചു കഴുകി തുടച്ച് വൃത്തിയാക്കി പറ്റിയാൽ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സമ്പൂർണമായ ഒരു ഒരു കംപ്ലീറ്റ് ക്ലീനിങ് പ്രോസസ് അതാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹി അലിസ്വല്ലാം പറഞ്ഞു ഇമാമുമാരായ ബുഹാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിക്കുന്ന ഹജ്ജസിൽ കാണാം മൻ മൻ ഹജ്ജ ഹജ്ജൽ ഫലം യർഫു ഫലം യഫ്സുഖ് ഒരാൾ ഹജ്ജ് ചെയ്തു അയാള് മോശപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല അശ്ലീലതയൊന്നും കാണിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന് മടങ്ങി വരാം അഥവാ പൂർണമായും ഒരു പ്രസവിച്ച കുട്ടി എത്ര പരിശുദ്ധനായിരിക്കുമോ പ്രസവിക്കപ്പെട്ട ജനിച്ച കുഞ്ഞ് എത്ര പരിശുദ്ധനായിരിക്കുമോ അത്രയും പരിശുദ്ധനായിട്ട് അവന് തിരിച്ചുവരാം സഹോദരന്മാരെ ജീവിതത്തിലെ എല്ലാം അടങ്ങിയ ഒരു ആരാധനയാണ് ഹജ്ജ് അതിൽ നമസ്കാരമുണ്ട് അതിൽ അതില് സക്കാത്തുണ്ട് അതില് നോമ്പുണ്ട് അഥവാ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതീകങ്ങളും അതിലുണ്ട് നമസ്കാരത്തിന്റെയും ജക്കാത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യങ്ങളൊക്കെ കൂടി ചാലിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതിൽ ജീവിതമുണ്ട് മരണമുണ്ട് ആരാധനയുണ്ട് ചരിത്രമുണ്ട് ജിഹാദ് ഉണ്ട് പ്രതീക്ഷയുണ്ട് പ്രയത്നമുണ്ട് സമത്വമുണ്ട് ഐക്യമുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതീകങ്ങൾ നമുക്ക് ഹജ്ജിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഒരൊറ്റ കാര്യം മാത്രമേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് ഹജ്ജ് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് ഹജ്ജ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അള്ളാഹുലേ അള്ളാഹുവിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് അത് അള്ളാഹുവിലേക്കുള്ള സത്യവിശ്വാസിയുടെ ഓട്ടമാണ് പേടിച്ച് അഭയം തേടിയുള്ള ഓട്ടമാണ് അള്ളാഹു സുബാനഹുല സൂറത്ത് പറഞ്ഞു നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പേടിച്ച് ഓടി വരിക ും അവനെക്കുറിച്ച് ഞാനിതാ വ്യക്തമായ താക്കീത് നൽകുന്നു ഫറ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പേടിച്ച് അഭയം തേടി ഓടി ചെല്ലുന്നതിനാണ് ഫറ ഇല എന്ന് പറയാം മിൻ എന്ന് പറഞ്ഞാൽ പേടിച്ച് ഓടി അകലുന്നതിനാണ് ഫറ ഇല എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് അഭയം തേടി ചെല്ലുന്നതാണ് ഇപ്പൊ നമുക്ക് പേടിയുണ്ടോ നമുക്ക് പ്രയാസമുണ്ടോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക മുകളിൽ പരിന്തിങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ ചിക്കിച്ചികഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ച് ഈ തള്ളക്കോഴിയുടെ ചിറകിലേ കോടി വരും എന്നിട്ട് ആ ചിറക് വരുത്തി തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും അള്ളാഹു നമ്മളോട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ചിറകിലെ കോടി വരിക ആ ഓട്ടമാണ് സത്യവിശ്വാസി ഹജ്ജിലൂടെ നിർവഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ വീട്ടിലേക്കുള്ള യാത്ര മാത്രമല്ല ഇതൊരു മത്സരം തന്നെയാണ് ഒരു ഓട്ട മത്സരം തന്നെയാണ് മുന്നിലെ സ്വഫിലെത്താനുള്ള മത്സരം ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന സ്വഫ് ഇത് കാഴക്കു ചുറ്റും ഇങ്ങനെ വട്ടം വരച്ചാൽ അതിന്റെ ഒരു വട്ടത്തിൽ ഒരു സ്വഫിൽ പെടും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോടിക്കണക്കിന് സ്വഫില് പിന്നിലാണ് നമുക്ക് മുന്നിലെ സ്വഫിലെത്തണം അതിനുള്ള ഓട്ടമാണ് നമ്മൾ ഹജ്ജ് വഴി അല്ലെങ്കിൽ ഉമ്ര വഴി നിർവഹിക്കുന്നത് മുന്നിലെത്താനുള്ള ഓട്ടം മുന്നിലെ സ്വഫിലെത്താനുള്ള ഓട്ടം സൂറത്തുൽ പറഞ്ഞു വലി കുല്ലിൻ അള്ളാഹ് ഓരോരുത്തർക്കും ഓരോ ദിശയുണ്ട് അവർ അതിന്റെ നേരെയാണ് തിരിയുന്നത് നമ്മുടെ ദിശ ഏതാണ് നമ്മുടെ ദിശ മസ്ജിദുൽ ഫസ്തബിക്കുൽ മസ്ജിദ് അതുകൊണ്ട് നന്മയിലേക്ക് മുന്നേറുക ഓടിക്ക് മുസാബ ഖാൻ പറഞ്ഞാൽ മത്സരിച്ചോടുന്നതിനാണ് പറയുക ാഹു ജമിയെവിടെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും അലാ കുല്ലി അള്ളാഹുവിനെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നിട്ട് നീ എവിടെ ഏത് വഴിയിൽ സഞ്ചരിച്ചാലും എവിടെ നിന്ന് പുറപ്പെട്ടാലും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിക്കുക നമ്മൾ എവിടെ നിന്നും തിരിഞ്ഞ് നമസ്കരിക്കുന്നത് എങ്ങോട്ടാണ് മസ്ജിദുൽ ഹറാമിലേക്കാണ് അപ്പൊ ഇത്രകാലവും നമ്മൾ മുഖം തിരിച്ച ആ പള്ളി ആ ഭവനം ആ സ്ഥലം കാണാനുള്ള ഓട്ടമാണ് ഹജ്ജി എന്ന് പറയുന്നത് ഓടുക അള്ളാഹു പറയാണ് സാബിക്കൂ നിങ്ങൾ മുസാബക്ക നടത്തുക എങ്ങോട്ട് ഇലാ ഇല്ല റബിക്കും അള്ളാഹുവിന്റെ അവന്റെ സ്വർഗത്തിലേക്ക് ഓടിക്കൊടു പതുക്കെ നടന്നിട്ട് കാര്യമില്ല ആ സ്വർഗം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വേഗത്തിൽ നടക്കണം പോരാ ഓടണം ഇതാണ് സൂറത്തുൽ ഹദീദ് ഒന്നാമത്തെ ആയത്ത് സൂറത്തു ആലു നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഓടിക്കോളൂ ും ആകാശഭൂമികളെ പോലെ വലുപ്പമുള്ള വിശാലതയുള്ള സ്വർഗ്ഗം നിങ്ങൾക്ക് വേണോ എന്നാൽ ഇങ്ങനെ പതുക്കെ ആടി പാടി നടന്നിട്ടൊന്നും കാര്യമില്ല കിട്ടില്ല കിട്ടണോ ഓ സരിഴു വേഗത്തിൽ പോവട്ടെ ധൃതിയിൽ നടക്കൂ ഓടൂ കാത്തുനിൽക്കാൻ നേരമില്ല വെറുതെ കളിച്ച് ചിരിച്ച് കളയാൻ സമയമില്ല ആ വിലപിടിച്ച പിടിച്ച സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു അതിന്റെ ആ സമ്മാനം അള്ളാഹു അവിടെ കാത്തു വച്ചിട്ടുണ്ട് നിങ്ങളെയും കാത്ത് ഫിനിഷിംഗ് പോയിന്റിൽ സമ്മാനവുമായി അള്ളാഹു കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടണമെങ്കിലോ വഫീദാലിക്ക അതിലായിരിക്കണം മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് അതിലാവട്ടെ മറ്റു പല കാര്യത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ടല്ലോ മറ്റു പല കാര്യത്തിനും വേണ്ടി നമ്മൾ ഓടുന്നുണ്ടല്ലോ രാപ്പകലില്ലാതെ ഓടുന്നുണ്ടല്ലോ എന്നാൽ ഓടുന്നവൻ മത്സരിക്കുന്നവൻ ഇതിന് മത്സരിക്കട്ടെ അപ്പോൾ അവൻ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സീലി വെച്ച സമ്മാനമുണ്ടല്ലോ അള്ളാഹു പ്രത്യേകം സീൽ ചെയ്ത് നമുക്കവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സമ്മാനം കിട്ടും അതിനുവേണ്ടി അവൻ ഓടണം മത്സരിക്കണം റസൂള്ളം പറഞ്ഞു അൽ ഹജ്ജുൽ നിങ്ങൾ ഹജ്ജ് ചെയ്ത ആ സ്വർഗം ഉറപ്പാണ് അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് സ്വർഗം കിട്ടാനുള്ള ഓട്ടമാണ് ആ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു മുന്നിലെത്താനുള്ള ഓട്ടമാണ് ഈ മത്സരത്തിൽ കുറെ നിയമങ്ങളുണ്ട് ഫൗള് പാടില്ല അല്ലാഹു സുബ്ഹാനഹു ാണ് ഈ മത്സരത്തിലുള്ള ഫൗളുകൾ റഫസ് പാടില്ല അതുപോലെ തന്നെ ഫുസൂഖ് പാടില്ല അശ്ലീലത പാടില്ല ലൈംഗികത പാടില്ല തമ്മാടിത്തം പാടില്ല വലാജിദി ഹജ്ജ് ഹജ്ജിൽ പോയിട്ട് തർക്കിക്കാനും പാടില്ല ഇങ്ങനെയൊക്കെയുള്ള പല നിയമങ്ങളുണ്ട് അത് ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വിശ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും മുന്നിലെത്താനുള്ള അള്ളാഹുവിന്റെ എത്താനുള്ള ഓട്ടമാണ് ഹജ്ജ് പക്ഷേ ഈ ഓട്ടമത്സരത്തിൽ മുയലുകൾ ഉറങ്ങുകയാണ് നല്ല കരുത്തുള്ള ചെറുപ്പക്കാർ അവർ ഹജ്ജൊന്നും ചെയ്യാൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങുകയാണ് എന്നാൽ ഇപ്പുറത്ത് വടിയും കുത്തിപ്പിടിച്ച് ആമകൾ അവർ ഫിനിഷിംഗ് പോയിന്റിലെത്തി വിജയം നേടുകയാണ് സഹോദരന്മാരെ ഇങ്ങനെ ഉറങ്ങിയാൽ ഈ മുയലുകൾ തോറ്റുപോകും തോറ്റാൽ പരാജയപ്പെട്ടു പോകും അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് രക്ഷയുണ്ടാവില്ല അതുകൊണ്ട് ചെറുപ്പക്കാരായ എല്ലാ മുയലുകളും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റേ മതിയാകൂ എത്രയും പെട്ടെന്ന് കിട്ടിയ ആദ്യത്തെ ചാൻസിൽ വലില്ലാഹി അലന്നാസി അള്ളാഹുവിനോട് നമ്മൾ തീർക്കേണ്ട ബാധ്യത അവന്റെ ഭവനത്തിലേക്ക് നമുക്ക് ക്ഷണക്കത്ത് കിട്ടി പോയേ മതിയാകൂ എന്ന് ആരോഗ്യമുള്ള സമയത്ത് തീരുമാനിക്കുക ആരോഗ്യം പോയിട്ട് വയസ്സായിട്ട് വടിയും കുത്തിപ്പിടിച്ച് പോകുമ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ് നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ അധ്വാനം ആവശ്യപ്പെടുന്ന ഒരു കർമ്മമാണ് അത് നല്ല കരുത്തുണ്ടാകുമ്പോൾ കഴിവുണ്ടാകുമ്പോൾ ചെയ്യുക ഇല്ലെങ്കിൽ മുയലുകൾ ഉറങ്ങിപ്പോയി തോറ്റതുപോലെ മുയലിന്റെ തോൽവിയെപ്പോലെ തോറ്റു ജീവിതത്തിൽ നിന്ന് മടങ്ങേണ്ടി വരും തോറ്റു മടങ്ങുന്നവരാവാതിരിക്കണമെങ്കിൽ കരുത്തും ആരോഗ്യവുമുള്ള സമയത്ത് ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങുക അള്ളാഹുവിന്റെ സമ്മാനം കാത്തിരിക്കുന്നു യാസിറഹ്മാൻ സഹൈസ അള്ളാഹുവിന്റെ ഈ ചരക്ക് അത് വില കുറഞ്ഞതല്ല ി എന്നാൽ മടിയന്മാർക്ക് അത് കുറച്ച് വില കൂടിയതാണ് ആയിരങ്ങളിൽ ഒരാൾ രണ്ടാൾ ഇവർക്ക് ഈ കൊട്ട കോട്ട കിട്ടുള്ളൂക്ക് കിട്ടൂരി ഇതാ അള്ളാഹുവിന്റെ സമ്മാനം ഇവിടെ റെഡിയാണ് ആരാണ് വാങ്ങാനുള്ളത് ആരുവാങ്ങുമിന്ന് ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് കവി പാടിയില്ലേ ഇതാ അള്ളാഹുവിന്റെ സമ്മാനം ഇതാ ഐനൽ മുഷ്തരി ഫലഖദ് അറൽതു ബി അറൽ തുസ്മാനി കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് തരാം എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ എങ്ങനെയാണ് നിങ്ങൾ കുറങ്ങാൻ കഴിയുന്നത് എഴുന്നേൽക്കുക അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാകട്ടെ നമ്മുടെ യാത്ര അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ